കാരശ്ശേരി പഞ്ചായത്തിലെ കൊളോർമൽ കുടിവെള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇടത് അംഗങ്ങൾ കുത്തിയിരിപ്പ് സമരം നടത്തിയത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ആരോപിച്ച് കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി സ്മിത. കുടിവെള്ള പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ അത് പരിഹരിക്കുന്നതിനുള്ള എല്ലാ നടപടികളും എടുത്തിട്ടുണ്ടെന്നും മാർച്ച് 14 മുതൽ വാഹനങ്ങളിൽ വെള്ളം എത്തിച്ചു കൊടുക്കുന്നുണ്ടെന്നും പ്രസിഡന്റ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ കൊളോർമൽ കുടിവെള്ള പ്രശ്നം സംബന്ധിച്ച് ഇടത് മെമ്പർമാരുടെ കുത്തിയിരിപ്പ് സമരം തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പ്രസിഡന്റ് വി പി സ്മിത മുക്കത്ത് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. കുടിവെള്ള പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ അത് പരിഹരിക്കുന്നതിനു വേണ്ടി കഴിഞ്ഞ 1 February കൊളോർമൽ പ്രദേശത്ത് ഗുണഭോക്താക്കളുടെ മീറ്റിംഗ് വിളിച്ചു ചേർക്കുകയും നിലവിൽ ഒരു കമ്മിറ്റി പോലുമില്ലാതിരുന്ന ഈ കുടിവെള്ള പദ്ധതിക്ക് പുതിയൊരു കമ്മിറ്റി ഉണ്ടാക്കുകയും ഗുണഭോക്താക്കൾ ആവശ്യപ്പെട്ട പ്രകാരം പ്രസ്തുത കുടിവെള്ള പദ്ധതിയുടെ മോട്ടോർ ഗ്രാമപഞ്ചായത്ത് നന്നാക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. മോട്ടോർ നന്നാക്കിയതിനു ശേഷവും കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ പഞ്ചായത്ത് തന്നെ March 14 മുതൽ വാഹനത്തിൽ വെള്ളം എത്തിച്ചു കൊടുക്കാൻ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. കാലപ്പഴക്കം ചെന്ന പൈപ്പ് ഭൂമിക്കടിയിൽ പൊട്ടിയതായിരിക്കാം കുടിവെള്ള പ്രശ്നത്തിന് കാരണമെന്ന് മനസ്സിലാക്കി ഗുണഭോക്താക്കൾ തന്നെ മുൻകൈയെടുത്ത് പല ഭാഗങ്ങളിലും പരിശോധിച്ചെങ്കിലും പൈപ്പിൻ്റെ പൊട്ടൽ എവിടെയും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് പദ്ധതിയുടെ കാലപ്പഴക്കം ചെന്ന മുഴുവൻ പൈപ്പുകളും മാറ്റുക എന്ന ഉദ്ദേശത്തോടെ 2023-24 വാർഷിക പദ്ധതിയിൽ പൈപ്പ് മാറ്റുന്നതിന് 500,000 രൂപ ഫണ്ട് വകയിരുത്തിയിട്ടുള്ളതാണ്. DPC അംഗീകാരം കിട്ടിയ ഈ പദ്ധതിക്ക് ടെൻഡർ നടപടികൾ പൂർത്തിയായി പ്രവൃത്തി ആരംഭിക്കാൻ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. കുടിവെള്ള കമ്മിറ്റി ഇതുവരെ പഞ്ചായത്തിനെതിരെ ഒരു ആക്ഷേപവും ഉന്നയിച്ചിട്ടില്ലെന്നും ഇതൊക്കെ അറിഞ്ഞിട്ടും വിരലിലെണ്ണാവുന്ന ചിലരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഗുണഭോക്താക്കൾ എന്ന രീതിയിൽ ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലേക്ക് സമരം നടത്തിയതെന്നും പ്രസിഡന്റ് ആരോപിച്ചു. പഞ്ചായത്തിലെ ഇടത് അംഗങ്ങൾ തെറ്റായ പ്രചരണങ്ങളാണ് നടത്തുന്നതെന്ന് കേൾക്കുന്നവർക്കും കാണുന്നവർക്കും മനസ്സിലാവുമെന്നും കുടിവെള്ള പ്രശ്നമുണ്ടാകുമ്പോൾ അത് പരിഹരിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാതെ കുടിവെള്ളത്തിൽ രാഷ്ട്രീയം കലർത്തി ജനങ്ങളെ കബളിപ്പിക്കുകയാണ് ഇടത് അംഗങ്ങളെന്നും പ്രസിഡന്റ് ആരോപിച്ചു. ഇടതുപക്ഷ മെമ്പർമാർ കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ഇരിപ്പ് സമരം നടത്തിയത് അതും വെറും ഒരു രാഷ്ട്രീയ പ്രേരിതമാണ്. അവർ 2-3 അജണ്ടകളായിട്ടാണ് പറഞ്ഞത്. 1, 17-ാം വാർഡ് എൻ്റെ സ്വന്തം വാർഡിൽ കൊളോർമൽ കുടിവെള്ള പദ്ധതിയായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടേക്ക് കുടിവെള്ള പ്രശ്നം ഉണ്ട്, അത് പഞ്ചായത്ത് പ്രസിഡന്റ് ഇടപെട്ടില്ല എന്നുള്ള രീതിയിലാണ് അവർ സമരം. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് പല തവണകളും ഇവർ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പഞ്ചായത്തിലേക്ക് ധർണകൾ നടത്തുകയും അതിനൊക്കെ മുൻകൈയെടുത്തത് ഇടതുപക്ഷ മെമ്പർമാർ തന്നെയാണ്. പക്ഷേ കൊളോർമൽ കുടിവെള്ള പദ്ധതിയായി ബന്ധപ്പെട്ടിട്ട് അവിടുത്തെ ഗുണഭോക്താക്കൾ ഒരു 4 മാസത്തോളമായി ഈ ഒരു വിഷയം തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ രണ്ട് മാസത്തോളം കഴിഞ്ഞ സമയത്താണ് അവിടുന്ന് ഒരു വ്യക്തിയാണ് എന്നെ പിന്നെ പഞ്ചായത്ത് കണ്ട സമയത്ത് അവിടെ ഇങ്ങനെ ചെറിയൊരു വിഷയ കുടിവെള്ളത്തിന് പ്രയാസമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ തൊട്ടടുത്ത ദിവസം തന്നെ 1/2/2023 ഞങ്ങൾ അവിടെ ഒരു മീറ്റിംഗ് വിളിച്ച് ചേർക്കുന്നത്. പിന്നെ വൈകിട്ട് 7 മണിക്ക് മീറ്റിംഗ് വിളിച്ചു. മീറ്റിംഗ് വിളിച്ച സമയത്ത് തന്നെ മീറ്റിങ്ങിൽ തന്നെ 2 അജണ്ടകളാണ് വെച്ചിട്ടുള്ളത്. 1st ഞങ്ങൾ നിലവിലുള്ള മിനിറ്റ്സും കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പം അവിടെയാണെങ്കിൽ ഒരു കുടിവെള്ള 38 ഗുണഭോക്താക്കളുള്ള ഒരു കുടിവെള്ള പദ്ധതിയാണെങ്കിൽ പോലും അതിലൊരു മീറ്റിംഗ് വിളിക്കുകയോ അതിനൊരു ചെയർമാനോ കൺവീനറോ നിലവിലൊരു കമ്മിറ്റി പോലും ഇല്ലാത്തൊരു കുടിവെള്ള പദ്ധതിയായിരുന്നു അത്. കുടിവെള്ള പ്രശ്നം പറഞ്ഞ സമയത്ത് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ച സമയത്ത് ഗുണഭോക്താക്കൾ പറഞ്ഞു അതിൻ്റെ മോട്ടറിന് എന്തൊരു കംപ്ലയിൻ്റ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം തന്നെ നമ്മൾ പഞ്ചായത്ത് തന്നെ മോട്ടർ നന്നാക്കി അവിടെ ഫിറ്റ് ചെയ്ത് കൊടുത്തു. പക്ഷേ മോട്ടർ നന്നാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും പിന്നെ ഈ ആ പ്രശ്നം പിന്നെ കുടിവെള്ളത്തിന് പിന്നെ ഈ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞ സമയത്ത് അവർ തന്നെ പറഞ്ഞു അവിടുത്തെ നിലവിൽ രൂപീകരിച്ച കമ്മിറ്റീനോട് തന്നെ ചോദിച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ആ പിറ്റേ ദിവസം അവരോട് ചോദിച്ച സമയത്ത് പൈപ്പ് ഇനി മണ്ണിൻ്റെ അടിയിൽ കൂടെ പോകുന്ന പൈപ്പ് എവിടെയെങ്കിലും പൊട്ടിയിട്ടുണ്ടോ എന്നാണെങ്കിൽ ഞങ്ങൾ തന്നെ അത് നോക്കിയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞ സമയത്ത് അവരത് കുറേ ഒരു 4-5 പേര് വൈകുന്നേരം പണി കഴിഞ്ഞ് വന്നിട്ട് പക്ഷേ ആ സമയത്ത് ഞങ്ങൾ പഞ്ചായത്ത് ഏത് രീതിയിൽ സഹകരിക്കുകയാണെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളത് നോക്കട്ടെ ഞങ്ങൾക്കത് പറ്റിയിട്ടില്ലെങ്കിൽ പഞ്ചായത്ത് ഇടപെട്ടാൽ മതി എന്നാണ്. ഞങ്ങൾ ഈ 2023-24 വാർഷിക പദ്ധതിയിൽ ഫണ്ട് വെച്ച സമയത്ത് 2,00,000 ഞങ്ങൾ ഈ പിന്നെ ഈ പൈപ്പ് ലൈൻ മാറ്റാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് ഫണ്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്കതിന് DPC അംഗീകാരം പോലും കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. പക്ഷേ ആ ഒരു പ്രശ്നം നമുക്ക് സർക്കാരിന് തന്നെ ഒരു ഉത്തരവ് കുടിവെള്ളം എത്തിച്ചു കൊടുക്കാനുള്ള വാഹനങ്ങളിൽ വെള്ളം എത്തിച്ചു കൊടുക്കാനുള്ള ഒരു സർക്കുലർ വരുന്നതിൻ്റെ മുന്നേ ആയിട്ട് തന്നെ നമ്മളെ പഞ്ചായത്ത് നമ്മൾ വെള്ളം എത്തിച്ചു കൊടുക്കുന്നുണ്ട്. മഹാത്മാ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ആകെയുള്ള 10,00,000 രൂപ കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയുന്ന 3 റോഡുകളുടെ പേരുകൾ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചിട്ടുള്ളതാണെന്നും അതിൻ്റെ പ്രവൃത്തി ആരംഭിക്കുന്നതിനുള്ള എല്ലാ നടപടികളും പഞ്ചായത്ത് പൂർത്തീകരിച്ചിട്ടുണ്ടെന്നും എന്നാൽ അത് 4 റോഡുകൾ ഉണ്ട് എന്നുള്ള വാസ്തവ വിരുദ്ധതയാണ് ഇടതു മെമ്പർമാർ പറഞ്ഞു പരത്തുന്നതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ആരോപിച്ചു. പഞ്ചായത്തുകളിലെ വികസന പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് പോലും വെട്ടിക്കുറച്ച ഇടത് സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത ജനങ്ങളിൽ നിന്ന് മറച്ചുവെക്കാനാണ് ഇടത് അംഗങ്ങൾ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ പഴിചാരുന്നതെന്നും പ്രസിഡന്റ് പറഞ്ഞു. മുക്കത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വി പി സ്മിതയ്ക്ക് പുറമെ
വൈസ് പ്രസിഡന്റ് എടത്തിലാമിന, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ സത്യൻ മുണ്ടയിൽ, ശാന്താദേവി മൂത്തടത്ത് എന്നിവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം